ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭ 2021 ഔസേപിതാവിന്റെ വർഷമായി ആചരിക്കുകയാണല്ലോ. സ്വർഗീയ പിതാവിന്റെ ഇഷ്ടത്തിന് സ്വന്തം ജീവിതം വെച്ച് നീട്ടുമ്പോൾ ആ ജീവിതത്തിന്റെ നില അറിഞ്ഞവളാണ് പരിശുദ്ധ കന്യാമറിയ. നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന മാലാഖയുടെ അഭിവാദനത്തിന് അർഹയായവൾ. ഉത്തരന്റെ ദൗത്യത്തിന് താങ്ങും തണലുമായി കുരിശിച്ചുവടുവരെ അനുഗമിച്ചവൾ. ഇത്രയും മഹത്വമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ നാം ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. കാണനിലത്തെ നീരോടു എന്നുള്ള മഹത്തായ പഴഞ്ചൊല്ല് അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ എത്ര മനോഹരമാണ്. നീതിമാനായ തന്റെ ഭർത്താവ് ജോസഫിന്റെ മുൻപിലും പരമസന്താനമായ പുത്രന്റെ മുൻപിലും നിഷ്കളങ്കതയുടെ കുറവിൽ എളിമയുടെ ജീവിതമാണ് അമ്മ നമുക്ക് കാഴ്ചവെച്ചത്. അമ്മ നൽകുന്ന മറ്റൊരു പാഠമുണ്ട്, ദൈവേഷ്ടത്തിന് സ്വയം സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ തിരുവിഷ്ടം നിറവേറട്ടെ എന്നുള്ളതാണ്. ദൈവികതയുടെ ഇടപെടലിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന അമ്മയുടെ വാക്കുകൾ. ഞാനിന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.